ടോക്ക് ടൈമിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഷൂട്ട് ആൻഡ് ഷോയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രേക്ഷകരുടെയൊക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം അനുക്കുട്ടിയാണ്. അനു, നമസ്കാരം. നമസ്കാരം. അപ്പോൾ അനുവിനെ കണ്ടപ്പോൾ തന്നെ ഇപ്പോൾ എല്ലാവർക്കും ശരിക്കും ഞാനിവിടെ എത്തിയിരിക്കുന്നത് പ്രധാനമായിട്ട് അനുവിൻ്റെ നമ്മുടെ ഈ ഒരു പ്രീമിയ പത്മിനി എന്ന സീരീസില്ലേ അതിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാനാണ്. പക്ഷേ അനുവിന് പറയാൻ ഒരുപാട് വേറെ വേറെ കാര്യങ്ങളുണ്ട്. ഒരു പ്രീമിയ പത്മിനി വന്നു, അതിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അനുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനെക്കാട്ടിലും കൂടുതൽ അനുവിന് എനിക്ക് തോന്നുന്നു ഒത്തിരി ഒരു എന്താ പറയുക ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് ഫോളോവേഴ്സും ഫാൻസൊക്കെ ഉള്ള ആളാണ്. അതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞോളൂ. ായിട്ടിരിക്കുന്നു. പിന്നെ ഇപ്പോൾ പുതിയൊരു വെബ് സീരീസ് തുടങ്ങുകയാണ്. ഇതിൻ്റെ തന്നെ നമ്മുടെ ലോക്ക്ഡൗൺ അപേക്ഷ കഴിഞ്ഞിട്ട് പാലക്കാടൻ തമ്പി എന്ന് പറയുന്നതാണ്. അതിൽ നായികയായിട്ടാണ്. മൂന്ന് പേര് പറയുന്നത് ശല്യം ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവം ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. അപ്പോൾ എന്തായാലും ലൊക്കേഷൻ്റെ ഇടയ്ക്ക് നമ്മൾ അനുവിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്നേക്കുവാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സീരീസ് എടുക്കുവാണെങ്കിൽ ദിൽജിത്തിൻ്റെ കാര്യം അതെ അതെ അതിലാണ് ഫസ്റ്റ് വരുന്നത്. ഇതിൻ്റെ ഡയറക്ടർ അനൂപ് ചേട്ടനാണ്. അനൂപ് ചേട്ടൻ എൻ്റെ റിലേറ്റീവാണ്. അപ്പോൾ ചേട്ടനും പിന്നെ നോബി ചേട്ടൻ, അസീസിക്ക, അഖിലേട്ടൻ, പിന്നെ കൊച്ചഖിലേട്ടൻ, അങ്ങനെ ഒരുപാട് എല്ലാവരും അറിയാവുന്നവരാണല്ലോ. പിന്നെ അറിയാവുന്നവർ കൊണ്ടാണ് എന്നെ ഇതിലോട്ട് വിളിച്ചത്. അപ്പോൾ ഫസ്റ്റ് വിളിച്ചു. പിന്നെ രണ്ടാമത് ഇപ്പോൾ സുനിയേട്ടൻ്റെ അത് വിളിച്ചായിരുന്നു. അപ്പോൾ വരാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു അടുത്തേന് വരാമെന്ന്. അങ്ങനെ ഇത്തവണ വന്നു. നല്ല ക്യാരക്ടറാണ് ചെയ്യുന്നത്. സീരിയലിപ്പോൾ ഏഷ്യനെറ്റിൽ പാടാത്ത പൈങ്കിൽ ചെയ്യുന്നുണ്ട്. പിന്നെ സി കേരളത്തിൽ സത്യ എന്ന പെൺകുട്ടി. പിന്നെ മഹി വെഡ് സബി എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് അല്ല, അത് കോമക്സ് ചാനലിനകത്ത് ഉള്ളൊരു പ്രോഗ്രാമാണ്. ഞാനും ജീവയായിട്ട് ചെയ്യുന്നത്. പിന്നെ സ്റ്റാർ മാജിക്. സ്റ്റാർ മാജിക്, ഓക്കെ, ഒബ്വിയസ്ലി. അതെ, സ്റ്റാർ മാജിക്കിലെ പ്രധാനപ്പെട്ട താരം കുട്ടിയാണ്. അപ്പോൾ അനു, നമ്മുടെ ഇതിലേക്ക് വരികയാണെങ്കിൽ ദിൽജിത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കിപ്പോൾ ഇവിടെ വരുമ്പോൾ ലൊക്കേഷനിൽ വരുന്ന ഒരു ഫീലും ഇല്ല കേട്ടോ. ഇപ്പോൾ നോബിച്ചേട്ടൻ്റെ, നമ്മളിപ്പോൾ നോബിച്ചേൻ്റെ വീട്ടിൽ പോകാറുണ്ട്, അനുപേടിൻ്റെ വീട്ടിൽ പോകാറുണ്ട്. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് അസീസിക്കും, കൊച്ചഖിലേട്ടനും വലിയ അഖിലേട്ടനൊക്കെ വെറുതെ ഷൂട്ടില്ലാത്തപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ പോകാറുണ്ടല്ലോ. അപ്പോൾ അവിടെ എങ്ങനെയാണോ അതുപോലെ ഇവിടെ വരുമ്പോൾ അഭിനയിക്കുകയാണെന്ന്, ഡയലോഗ് ഇങ്ങനെയാണ് പറഞ്ഞു തരും, അത്ര തന്നെ. പിന്നെ ക്യാമറ വെച്ചിട്ടുണ്ട്, അഭിനയിക്കുക. അല്ലാണ്ട് നമ്മളിപ്പോൾ വേറെയുള്ള ലൊക്കേഷനിൽ എങ്ങനെയായിരിക്കും, അതുപോലെയൊന്നും അല്ല ഇവിടെ. ജീവിക്കുകയാണെന്നാണോ പറഞ്ഞുതരും? ജീവിക്കുകയാണ്. പിന്നെ ആ സിറ്റുവേഷനും പിന്നെ ആ ഡയലോഗ് തരുമ്പോൾ പറയുന്നത് മാത്രം, അല്ലാതെ ഫുൾ ടൈം കോമഡി. ഭയങ്കര രസമാണ് ഇവിടെ. ഈ ദിൽജിത്തിൽ വന്നതിന് ശേഷം എന്തെങ്കിലും പുതിയ ഓഫേഴ്സ് എന്തെങ്കിലും, അല്ലെങ്കിൽ അങ്ങനത്തെ സന്തോഷകരമായ ഒരു മൊമെന്റ്, അല്ലെങ്കിൽ ലൈഫ് ചേഞ്ച് അങ്ങനെ? അല്ല, അതിൽ തേപ്പുകാരിയായിരുന്നല്ലോ. അപ്പൊ ഇപ്പൊ ഇതിലും ഇതിലും ചെറിയൊരു തേപ്പാണ്. പക്ഷേ മൂന്ന് പേര് ഇഷ്ടമാണെന്ന് പറയുന്നത് ലാസ്റ്റ് തേക്കുന്നതായിട്ടാണ് അവർ വിചാരിച്ചത്. പക്ഷെ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നൊന്നുമില്ല കേട്ടോ. ഈ എപ്പിസോഡ് വരുമ്പോൾ മനസ്സിലാവും ഞാൻ സ്നേഹിക്കുന്ന വേറൊരു ആളെയാണ്. അപ്പോൾ ഇതിപ്പോൾ എപ്പിസോഡ് വന്നതിന് ശേഷമല്ലേ ഇടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് വന്നപ്പോൾ കുറേ പേരൊക്കെ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ പുള്ളിക്കാരൻ ഇട്ടു അനുക്കുട്ടിയുടെ ഒപ്പം എന്ന് പറഞ്ഞിട്ട്. അതിന് താഴെ വന്നിട്ട് ഒരാൾ കമൻ്റ് ഇട്ടിരിക്കുക, ഇത് തേപ്പുകാരിയല്ലേ, ഇത് ലൈറ്റ് ബോയെ സ്നേഹിച്ചിട്ട് തേച്ച കുട്ടിയല്ലേ. അപ്പം ഇത് ഈ പുള്ളിക്കാരൻ ഇത് കാണുന്നില്ലല്ലോ, അറിയുന്നില്ല. പുള്ളി എനിക്ക് മെസ്സേജ്, പുള്ളിയല്ലേ വേറൊരാൾ അതിൽ അതിൻ്റെ താഴെ കമൻറ്റ് ഇട്ടു, അവൾ ആരെയാണ് തേച്ചത്, ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങൾക്കറിയാവുന്ന കുട്ടിയാണ്, ഞങ്ങളാരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പുള്ളി എന്നോട് വിളിച്ച് പറഞ്ഞു ഇതുപോലെ, നീ ആരെ തേച്ച്, നീ ഏതെങ്കിലും ലൈറ്റ് ബോയ് തേച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ആരെ തേക്കാൻ, ഇല്ല തേച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ ചെന്ന് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് തേച്ചു. എന്നിട്ട് ഈ ഇട്ട പുള്ളി ഇട്ടില്ലേ ആ ഫോട്ടോ ചെന്ന് ഞാൻ നോക്കി. അപ്പം ഞാൻ പുള്ളിക്ക് പേഴ്സണലിച്ചിട്ട് ഇങ്ങനെ ഏത് ആരെ ഞാൻ തേച്ചത്. അപ്പോൾ ഞാൻ അനു, ഞാൻ ലൈഫിൽ ജീവിതത്തിൽ നടക്കുന്ന കാര്യമല്ല പറഞ്ഞത്, നമ്മുടെ ദിൽജിത്തിൽ അനു തേച്ചില്ല ലൈറ്റ് ബോയെ. പെട്ടെന്ന് എനിക്ക് ആശ്വാസമായി. എന്നിട്ട് ആ പുള്ളി പറയാ, സോറി ചേട്ടാ. അപ്പം ചേട്ടൻ അങ്ങനെ ഇടുമ്പോൾ ചേട്ടൻ പറയണ്ടേ ദിൽജിത്തിൽ നോബി തേച്ചെന്നുള്ള കാര്യം, ഇത് മറ്റുള്ളത് വിചാരിക്കും ഞാൻ ഒറിജിനലായിട്ട് ഞാൻ ആരോ തേച്ചു എന്നുള്ള റിയൽ ലൈഫിൽ. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് അവിടെയൊക്കെ വന്നിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ആ ഇമോജി ഉണ്ടല്ലോ ഇടുന്നത്, പെട്ടെന്ന് ഷോക്ക്. ആരെ തേച്ചു, ആരെ തേച്ചു, പറ 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 ആരെ തേച്ചു. എന്നിട്ട് താഴെ പുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു, അതെ 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 അതെ, ഇപ്പൊ തന്നെ യൂട്യൂബിനകത്ത് വേറെ എന്റെ കല്യാണം കഴിഞ്ഞു,
എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരു യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ വന്നായിരുന്നു. പിന്നെ കുഴപ്പമില്ല, ഈ ഒരു പാർട്ട് ഓഫ് ലൈഫായി മാറിക്കഴിഞ്ഞല്ലേ. അനു പിന്നെ എല്ലാം ഇങ്ങനെ ഈസ് ഗോയിങ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് ഇപ്പൊ തന്നെ ഈ കഥ പറയാൻ എത്ര സമയമെടുത്തു, എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് അതുകൊണ്ട് പിന്നെ അനു ഞാൻ വിശേഷം ചോദിച്ചതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. അപ്പൊ എന്തായാലും പിന്നെ ഇനി എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ, എന്തൊക്കെയാണ് പുതിയ പ്രോജക്ട്സ്? ഇല്ല, ഇനിയിപ്പോ ഒന്നും എടുക്കുന്നില്ല ഫുള്ള്. പിന്നെ ഇത് വിളിക്കുകയാണെങ്കിൽ പോവും, അത് തന്നെ. പിന്നെ സീരിയൽസ് ഒന്നും എടുക്കുന്നില്ല, അത്യാവശ്യം നല്ല വർക്ക് കിട്ടി പോകുന്നുണ്ട്. ഏഷ്യാനെറ്റും സീക്കറിലും പിന്നെ ഏത് ചാനൽ എടുത്താലും വിളിക്കുന്നുണ്ട് വേറെ ചാനലൊക്കെ. മഴ ഇപ്പൊ തട്ടിയും മുട്ടിയും ചെയ്തോണ്ടിരിക്കുകയായിരുന്നു, പോവാൻ പറ്റുന്നില്ല. അങ്ങനെ ഡേറ്റിന്റെ പ്രശ്നമുണ്ട്. പക്ഷെ ഒരു അപ്പോൾ ഈ ഏഷ്യാനെറ്റുകാരും നമ്മുടെ സ്പീക്കറിൽ എല്ലാവരും ഒരേ ഷെഡ്യൂളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ അവർ പറയുന്ന ഡേറ്റ് ഇവർക്കും പറ്റത്തില്ല, ഇവർ പറയുന്ന ഡേറ്റ് അവർക്കും പറ്റില്ല. അങ്ങനെ ആയതുകൊണ്ട് ഞാൻ വെച്ച് നിർത്തി. ഇനി ഞാൻ കുറച്ചാമത്തേക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ടേ വേറെ നോക്കുന്നുള്ളൂ. ഈ പറഞ്ഞ ഇപ്പൊ നമ്മളോട് സംസാരിച്ച ഈ ഒരു അനു എന്താ പറയാ, ഭയങ്കര ജെന്യുവിൻ, ഭയങ്കര സിമ്പിൾ. ഞാൻ ഇങ്ങനെയാണ്, അത് തന്നെയാണ് നമ്മൾ ശരിക്കും അനുവിന്റെ എല്ലാ പ്രോഗ്രാമിലും കാണുന്നത്, അത് തന്നെയാണ്. അപ്പൊ നമ്മള് എന്തായാലും ഈ കണ്ട അനുക്കുട്ടിയാണ് അനുവിന്റെ ഈ ഒരു സിമ്പിൾ ക്യാരക്ടർ കാരണം തന്നെയാണ് തീർച്ചയായിട്ടും ഇത്രയധികം ആൾക്കാർ അനുവിനെ ഇഷ്ടപ്പെടുന്നത്. എപ്പോഴും നല്ല രസകരമായിട്ടുള്ള സംഭവങ്ങളെ ഉള്ളൂ. എപ്പം നോക്കിയാലും ചിരിക്കാനേ സമയം. ഇപ്പൊ ഞാൻ ഇവിടുന്ന് മാറിയപ്പോഴാണ് ചിരിച്ച് കുറഞ്ഞത് തന്നെ. എപ്പോഴും എന്നെ കാണുമ്പോൾ അപ്പൊ കളിയാക്കുമല്ലോ. അനു ഉണ്ടല്ലോ, അപ്പൊ പിന്നെ ചിരി ഉറപ്പാണ്. അപ്പൊ അനു, നമ്മുടെ ഇവിടുത്തെ ലൊക്കേഷൻ വിശേഷം എന്തൊക്കെയാണ്? വിശേഷം അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷൂട്ടിംഗ് എടുക്കുന്നതിന്റെ ഒരു ഫീൽ ഒന്നും ഇല്ല. ഇതുപോലെ തന്നെയാണ്, അറിയുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തിരി ഫണ്ണി ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടായിട്ടിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു, പക്ഷെ പെട്ടെന്ന് ചോദിച്ചാ നമ്മളപ്പോ പറഞ്ഞിട്ട് എപ്പോഴും അത് തന്നെയാണ്. എന്നാലും ഈ ഇടയ്ക്ക് എന്താ, നമുക്ക് ഇവിടെ ലേപ്പൽ വയ്ക്കുമായിരുന്നല്ലോ, നമ്മൾ സ്പോട്ട് റെക്കോർഡിംഗ് അല്ലേ. അങ്ങനെ വെക്കുമ്പോൾ എല്ലാവർക്കും വെച്ചിട്ടുണ്ട് ആർട്ടിസ്റ്റുകൾക്കൊക്കെ. അപ്പം നമ്മുടെ സൗണ്ടിലിരിക്കുന്ന ചേട്ടൻ ഇത് ഓഫ് ചെയ്യത്തില്ല, ചിലപ്പോൾ പുള്ളി അവിടെ വെച്ചിട്ട് പോകും. അപ്പോൾ അല്ലെങ്കിൽ തന്നെ നമ്മൾ സംസാരിക്കും, ചേട്ടന്മാർ സോറി അസിസിക്കിനും അഭിചേട്ടനും പിന്നെ അഖിലേട്ടനൊക്കെ പേഴ്സണലായിട്ട് മാറി ഇതും കൂടെ സംസാരിക്കാറുണ്ടേ, രഹസ്യം പോലെയൊക്കെ. അപ്പം അവർ ഇതിന്റെ കാര്യങ്ങൾ മറന്നു പോകും കേട്ടോ. അതെ അതെ അതെ. അപ്പം നമ്മളൊക്കെ എല്ലാം ഞാൻ, അപ്പം എനിക്ക് മനസ്സിലാവും ഇത് ഓഫ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ലെക്ക കാരണം പറയുന്നത് കേൾക്കാമല്ലോ. അപ്പം ഞാൻ പോയി എടുത്തിട്ട് കേൾക്കും എന്തൊക്കെയാണ് പറയുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതുപോലെ എനിക്കും കിട്ടിയിട്ടുണ്ട്. ഞാൻ പെട്ടെന്നായിരിക്കും എനിക്ക് ഫോൺ വരുന്നത് അമ്മയോ ആരെങ്കിലൊക്കെ എന്താ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി ഇവർ മാറിയെന്ന് എടുത്ത് കേൾക്കുന്നുണ്ട്. ഇവിടുന്ന് എന്താ ഇവിടെ ഈ കണ്ട് സംസാരിക്കുന്നത് മാറുന്നു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ എനിക്കത് വെച്ചേക്കണേ, കളയല്ലേ, അതെടുത്ത് കൊടുക്കല്ലേ ആർക്കും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ പറയൂലേ. പിന്നെ ആ പേരും വെച്ച് ഞാൻ എന്തൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എത്തിയേരും, അമ്മ ഒന്നും കൊടുക്കല്ലേ, അമ്മ അമ്മ അതെടുത്ത് ആർക്കും കൊടുക്കല്ലേ, അമ്മ അത് വെച്ചേക്കണേ ആയിരിക്കും പിന്നെ കളിയാക്കല്ലേ. അങ്ങനെ പിന്നെ എപ്പോഴും രസമാണ്. ഞാനിപ്പൊ എന്ത് അവിടെ അങ്ങോട്ട് ഇറങ്ങിയാൽ മതി, എപ്പോഴും കളിയാക്കും. ഞാൻ തിരിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ അനുവിന്റെ ശരിക്കും പറഞ്ഞ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിനി സ്ക്രീനിൽ അനു ഇപ്പൊ നിറഞ്ഞു നിൽക്കുകയാണ്. ഇനിയിപ്പോ വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അനുവിനെ ബിഗ് സ്ക്രീനിൽ കാണാനാണ് ശരിക്കും വെയിറ്റ് ചെയ്യുന്നത്. അനു എന്താണ്, സിനിമയൊക്കെ എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാട്ടോ ചെയ്യാൻ. സീരിയലിനേക്കാളും കൂടുതൽ ഇഷ്ടം സിനിമയോടാണ്. പക്ഷേ ഇപ്പോൾ പിന്നെ സിനിമ വിളിക്കുന്നുണ്ട്, കൂടുതലും വിളിക്കുന്ന ഈ തമിഴ് മൂവിന്നൊക്കെയാണ്. പിന്നെ എനിക്ക് താല്പര്യമില്ല തമിഴ് സിനിമയൊന്നും ചെയ്യാൻ. തമിഴ് താല്പര്യമില്ലാത്ത ഇഷ്ടമല്ല എനിക്ക്, എനിക്ക് ഭയങ്കര പേടിയ തമിഴ്. അയ്യോ, തമിഴ് പേടിയാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ തമിഴ് പറയിപ്പിച്ചിട്ട് ഇന്ന് ഇവിടുന്ന് വിടുന്നുള്ളൂ. തമിഴ് അങ്ങനെ തമിഴ് സംസാരിക്കുന്ന പേടിയല്ല ഞാൻ പറഞ്ഞ, ആളുകള് എനിക്ക് അറിയത്തില്ലല്ലോ, കൂടുതലും നമ്മൾ കോണ്ടാക്ട് കണക്ഷൻ ഒന്നും ഇല്ലാത്തവരല്ലേ. ഷോ, അപ്പം പെട്ടെന്ന് നമ്മൾ ഇവിടുത്തെ പോലെയാണോ അവിടെ? ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ അമ്മയ്ക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ. എനിക്ക് അമ്മയില്ലാണ്ട് ഇങ്ങനെ ദൂരെ അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം വേറെ ആരെങ്കിലും മാമിയോ അല്ലെങ്കിൽ ആരെങ്കിലും റിലേറ്റീവ് ആരെങ്കിലും വെച്ചാലും, ഇപ്പം വേറെ കൂടെ വേറെ ചേച്ചിമാരെ വെച്ചാലും ഇത്ര ദൂരെ പോകുമ്പോൾ ഇപ്പം എന്തായാലും കേരളം വിട്ട് പോകണമല്ലോ. അപ്പം പിന്നെ എനിക്ക് ഭയങ്കര ഒരു പേടിയായിരിക്കും. ഷോ, അതൊന്നാമത്തെ കാര്യം. ഇന്നെന്ന് വെച്ചാൽ തമിഴിലൊക്കെ വന്നാൽ പിന്നെ എന്നെ മലയാളത്തിൽ വിളിക്കുമോ ഇല്ലയോ എന്നൊക്കെ ചെറിയ ഡൗട്ടുണ്ട്. തമിഴിൽ വന്നാൽ മലയാളത്തിൽ വിളിക്കുമോ എന്നുള്ള പേടിയാണ്, ആയി പോവോ എന്നുള്ളൊരു ചെറിയ ടെൻഷനൊക്കെയാണ്. ചിലപ്പോൾ തമിഴ്നാടുകാർ അനുവിനെ നമ്മുടെ അങ്ങനെ ഇപ്പം നമ്മുടെ മലയാളി കുട്ടീനെ തമിഴ്നാടുകാർ എടുക്കണ്ട. പിന്നെ സിനിമ, മലയാള സിനിമ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വന്ന ടൈമിലൊക്കെ നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഡേറ്റിൻ്റെയൊക്കെ പ്രശ്നം, എനിക്കും പറ്റത്തില്ല, ഞാൻ പറഞ്ഞ ഡേറ്റ് അവർക്കും പറ്റില്ല. അങ്ങനെ പിന്നെ ഇതുപോലെ നല്ല തുടങ്ങാൻ പോകുന്ന സിനിമയിലൊക്കെ വിളിക്കാൻ പറയും, ഒരു മാസത്തെ സിനിമയാണ്. അപ്പോൾ ആർക്കും ഡേറ്റ് കൊടുക്കാൻ പാടില്ല, എപ്പോഴാണ് വിളിക്കുന്നതെന്ന് അറിയത്തില്ല.
എന്ന് പറയാറുണ്ട്. അപ്പോൾ അതും പോകാൻ പറ്റില്ല, നമ്മൾ അത് നോക്കിയിരുന്ന പിന്നെ നമുക്ക് ചെയ്യുന്ന വർക്കും പോകും. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ സിനിമ ഏതെങ്കിലും നല്ല സിനിമ ഒന്നോ രണ്ടോ ദിവസം വരികയാണെങ്കിൽ ചെയ്യാം. അങ്ങനെ ഒന്നോ രണ്ടോ ദിവസം അങ്ങനെ ഒരു ചിന്ത വേണ്ട. അനുവിന് വളരെ നല്ല ക്യാരക്ടേഴ്സ്, കാലേട്ടൻ്റെ കൂടെയോ അത്രയൊക്കെ ഉള്ളു. കൂടെയോ ടൊവിനയുടെ കൂടെ ഭയങ്കര ഇഷ്ടമാണ്. ടൊവിന് ഏതെങ്കിലും നല്ല, നമ്മുടെ എത്രയോ ആട്ടം, നമ്മുടെ പൃഥ്വിരാജ് ചേട്ടൻ, ജയസൂര്യ, ചാക്കോച്ചൻ, നമ്മുടെ ദുൽഖർ ചേട്ടൻ, എല്ലാവരുടെയും പേര് പറഞ്ഞു. എല്ലാവരുടെയും നല്ലൊരു ക്യാരക്ടർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. സോ അനു, അനുവിനെ അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രീമിയർ പത്മിനി സീരീസിലുള്ള എല്ലാവരും അറിയാം. മാത്രം അറിയാ, എന്നാലും അറിയാം, പെട്ടെന്ന് നമ്മളായിട്ട് കമ്പനി ആവും. അനുവായിട്ട് പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ അനു ഒത്തിരി പറയാ ഫണ്ണി മൊമെന്റ്സ് ആണെങ്കിലും അല്ലെ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. എന്താന്ന് ചോദിച്ചാല് നമ്മളിപ്പോ ഞാൻ അവരെന്ത് പറഞ്ഞാലും കോമഡി ആട്ടോ, ജസ്റ്റ് ഇങ്ങനെ നടന്നു പോകുമ്പോ എന്തുപാടി ഇപ്പൊ തട്ടി എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ആ ചിരിക്കാൻ ചിരിക്കാനേ ഉള്ളൂ. നോവിച്ചേട്ടനൊക്കെ ഊഹിക്കാവുന്ന, പിന്നെ നമ്മളിപ്പോ ഡയലോഗ് പറയുന്ന ഇടയ്ക്ക് ആയാലും പറയുമ്പോഴും ആ ആക്ഷൻ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ്. ഏറ്റവും ഫേവറേറ്റ് ആക്ടർ ആരാ? എനിക്ക് മഞ്ജു ചേച്ചി ഇഷ്ടമാണ്. പിന്നെ ആരാ? എല്ലാ കാവ്യം അതിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്, എല്ലാവരും ഇഷ്ടമാണ്. ചേട്ടന്മാരിൽ എന്നെ നോക്കുകയാണെങ്കിൽ ലാലേട്ടനെ ഇഷ്ടമാണ്, മമ്മൂക്കെ ഇഷ്ടമാണ്, പൃഥ്വിരാജിനെ ഇഷ്ടമാണ്, ടൊവിനെ ഇഷ്ടമാണ്, ദിലീപേട്ട, എല്ലാവരും ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടമില്ലാത്തവരും എല്ലാവരും നന്നായിട്ട് അഭിനയിക്കുന്നതും നല്ല, എന്താ പറയണ്ടേ, നമ്മൾ അവരെയൊന്നും അളക്കാനേ പാടില്ലാത്തതാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടമാണ്. ഇപ്പൊ ആക്ച്വലി ഡിഗ്രി കഴിഞ്ഞു അല്ലെ? അനു, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ അനുവിന് ഒരുപാട് ഫാൻസും ഫോളോവേഴ്സും ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഈ പ്രണയ അഭ്യർത്ഥനകളൊക്കെ വരാറുണ്ടാകുമല്ലോ അല്ലെ? അങ്ങനെ ചോദിച്ചാ എന്തോ എനിക്കറിയില്ല കേട്ടോ, ഇപ്പൊ ആരും വരുന്നില്ല. ഈ ബിൽഡപ്പ് കൊടുത്തപ്പോ ഞാൻ വിചാരിച്ചു വരാനറിയാൻ നല്ലത് കേട്ടോ, കാരണം നമ്മൾ വിഷമിച്ച് തിരിച്ചു വിടാൻ പാടില്ലല്ലോ. അങ്ങനെ അപ്പൊ ആരും പറയാൻ ഇരുന്നോട്ടെ, ചിലപ്പോൾ പറയാത്ത എന്താണെന്ന് എനിക്കറിയാം. എന്നെ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്, അനുവിന് ഒത്തിരി ഇഷ്ടം കേട്ടോ. അമ്മയ്ക്കൊക്കെ ഭയങ്കര, എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കും ചേട്ടന്മാരും അനിയന്മാരും എല്ലാവരും, അനുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അനുവിന് അതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ എന്താ, പിന്നെ ഈ നേരത്തെ പറഞ്ഞപോലെ പ്രപ്പോസൊന്നും അങ്ങനെ വരുന്നില്ല. എന്താ പറയുക, വീട്ടിലെ ആലോചന ഒക്കെ വരുന്നുണ്ട്. വീട്ടിൽ ഞാൻ നിർബന്ധിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. കല്യാണ വിശേഷം പറഞ്ഞു. വിശേഷം വീട്ടിൽ അച്ഛനും അമ്മയും പറയുന്നുണ്ട് നമുക്ക് ആരെങ്കിലും നോക്കിയിട്ട് എൻഗേജ്മെന്റ് ഒക്കെ നടത്തി വെക്കാം. അപ്പൊ പിന്നെ പേടിക്കണ്ടല്ലോ, ഒരാളുണ്ടെന്ന് പറയാലോ എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇപ്പൊ വേണ്ട അമ്മ, അല്ലെങ്കിൽ വേണ്ട അച്ഛ എന്നാ പറയുന്നത്. എനിക്കിപ്പോ അഭിനയിക്കണം, അതാ ഇഷ്ടങ്ങൾ. അല്ലേലും കുട്ടി വളർന്നിട്ടില്ല, കുഞ്ഞാണ്, വളരട്ടെ. ഞാൻ ഈ ചെരുപ്പിൽ നിന്ന് ഊരി തല വയ്ക്കും. അപ്പോ വയസ്സുണ്ട് കേട്ടോ എനിക്ക്. അപ്പം കല്യാണ ആലോചനയൊക്കെ അല്ലാണ്ട് വരുന്നുണ്ട്. പിന്നെ പ്രപ്പോസൽ വരുന്നില്ല, അത്രയാണ്, അധികം വരുന്നില്ല. ഇല്ല, രണ്ടു വർഷം കഴിഞ്ഞിട്ട്, രണ്ടല്ലെങ്കിൽ രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് അതിനോട്ട് ചിന്തിക്കുന്നുള്ളൂ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ കാണുന്ന അനു എന്ന് പറയുന്നത് ഭയങ്കര, എന്താ പറയാ, ഫണ്ണിയാണ്. അതുപോലെ അനു പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് എൻജോയ് ചെയ്യുന്നവരുണ്ട്, അല്ല ക്രിട്ടിസൈസ് ചെയ്യുന്നവരും ഉണ്ട്. പറഞ്ഞാല് ഇപ്പം സ്റ്റാർ മാജിക്കിൽ ഇത്രയും നാൾ ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഈ പൊട്ടത്തരങ്ങളും ഈ മണ്ടത്തരങ്ങളൊക്കെ പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ വെറുതെ പോയി അതിനകത്തിരുന്ന് ഗെയിമും കളിച്ചിട്ട് സീരിയസ് ആയിട്ട്, ഇപ്പോൾ ഞാൻ മറ്റുള്ളവരെ കുറ്റം പറയുന്നതല്ല, അപ്പോൾ നമ്മൾ വെറുതെ പോയിട്ട് ഭയങ്കര എന്ത് ഹെഡ് വെയിറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് വെല്ലുവിളി കളിച്ചിട്ട് പോയ ഒരു രസമില്ല. അപ്പം എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കണമല്ലോ. അപ്പം ഞാൻ എൻ്റെ ഉള്ളിലുള്ള സംഭവമാണ് അവർക്ക് കൊടുക്കുന്നത്. ഇത് കണ്ട് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട് ഞാൻ പറയുന്ന കേട്ട്, അവനിപ്പോൾ അത് പറയുന്ന ഉറപ്പുള്ളവരുണ്ട്. ആ പിന്നെ ഉറപ്പായിട്ടും ആ, പക്ഷെ ഈ പറഞ്ഞ് ചിരിക്കും ഞാൻ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഫണ്ണായിട്ടില്ല. ഇപ്പം ഈ ഇടയ്ക്ക് ഞാൻ പാട്ടൊക്കെ പാടിയത് നൈസിൻ്റെ പുറത്ത് കയറി നിന്നിട്ടൊക്കെ, അത് കഴിഞ്ഞിട്ട് പാടുന്നതാണ് നമുക്ക് ചിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മളെ ഫ്ലോറിലുള്ളവരും പിന്നെ എന്താ ആർട്ടിസ്റ്റുകളും ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ചിരിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് യൂട്യൂബിൽ വരുമ്പോൾ ഞാൻ കാണുമ്പോൾ എനിക്ക് തോന്നും വെറുപ്പാണല്ലോ, വെറുപ്പീതാണല്ലോ. കാരണം നമുക്ക് അവിടെ വെച്ച് നമുക്ക് ഭയങ്കര രസമായിട്ട് ചെയ്യാൻ തോന്നും. പിന്നെ അവർ പറയുമ്പോൾ ആ അനു അടിപൊളി, അത് എല്ലാവരും ഭയങ്കര കൂലും ബഹളമൊക്കെയാണ്. അപ്പം നമുക്കത് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ ഉണ്ടെങ്കിൽ പാടാനോ നമുക്ക് ഉള്ളിൽ നിന്ന് വരും പെട്ടെന്ന്. അപ്പോൾ ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര വെറുപ്പിലായിട്ടാണ് തോന്നുന്നത്. ഇപ്പം ഞാൻ കുറച്ചു, വളരെ കുറച്ചു, എന്നാലും ഇത് കുറയ്ക്കുമ്പോൾ മറ്റുള്ളവർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ്, അല്ലെങ്കിൽ ഇവിടെ വെച്ച് കാണുമ്പോൾ ചേച്ചി പറയണം, ചേച്ചി ചേച്ചി എന്തെങ്കിലും പറഞ്ഞാലേ കൊള്ളാവൂ. മനസ്സിലാക്കേണ്ടത്
എനിക്ക് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം ചിരിക്കുന്ന ഒരുപാട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതിന് വേണ്ടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അപ്പോൾ അവരെ ചിരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ആഗ്രഹം, ഞാനൊരു കോമഡി ആർട്ടിസ്റ്റ് അല്ല, കാരണം എനിക്ക് കോമഡി നോബി ചെയ്യേണ്ട പോലെയോ നെൽസ് ചെയ്യേണ്ട പോലെ അല്ലെങ്കിൽ അസിസ്റ്റിനെ പോലെ എനിക്ക് എനിക്ക് കൗണ്ടർ പറയാനോ അല്ലെങ്കിൽ എനിക്ക് കോമഡി ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ആഗ്രഹം എനിക്ക് അവരെ പോലെ ആവണമെന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ പറയുന്നത് കേട്ട് ആരെങ്കിലും ചിരിച്ചാൽ നന്നായിരിക്കും എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. പക്ഷേ ഇങ്ങനെ പറഞ്ഞ് ചിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അനു, എനിക്ക് കൂടുതൽ പേര് മെസ്സേജ് അയക്കുന്നതെന്ന് പറഞ്ഞാൽ അനു അനു ഭയങ്കര രസമായിട്ട് അനു അങ്ങനെയൊക്കെ പറഞ്ഞ കേൾക്കാം. അപ്പോൾ എനിക്കെന്താ വീണ്ടും ചെയ്യാനുള്ള ഒരു അതെ അതെ, അപ്പോൾ ഇനി വീണ്ടും ചെയ്യാൻ തോന്നും. പിന്നെ അതിൽ പേഴ്സണലായിട്ട് അങ്ങനെ രണ്ട് മൂന്ന് പേര് മാത്രമേ പറയാറുള്ളൂ അനു ശ്രദ്ധിക്കണം കേട്ടോ, കൂടുതൽ ഈ മണ്ടത്തരവും പൊട്ടത്തരും പറയാം. ഞാൻ പറഞ്ഞു ഇതൊരു കോമഡി ഷോ അല്ലേ, അപ്പോൾ അതിൽ അതൊക്കെ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് ഞാൻ ഇപ്പോഴും ഞാൻ പറയാറുണ്ട്, എന്നാലും ഞാൻ എനിക്ക് എന്നെ വിളിക്കുന്നത് എന്തിനാണ്, ഫൺ കോമഡി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് തന്നെ അതിൽ. വെറുതെ ഹെഡ് വെയിറ്റ് ഒക്കെ ഇട്ട് ചെന്നിരുന്നാൽ ഒരു കാര്യമില്ല. ഇപ്പം അനു എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിനെ അറിഞ്ഞത് തന്നെ ഈ കാര്യം ഇതിൽ ഇപ്പം തന്നെ ഒരുപാട് ട്രോൾ ഇറങ്ങിയതന്നെ. എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ, കാരണം ട്രോളിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്ന് ഇട്ട് കൊടുക്കുന്നത് തന്നെ. എനിക്ക് ഇപ്പം നമ്മൾ ഇപ്പോൾ വേണമെങ്കിൽ ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു മണ്ടത്തർ അല്ലെങ്കിൽ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നതുകൊണ്ടല്ലോ. അപ്പോൾ എനിക്ക് സ്വയം ബോധമുണ്ട് അത് പറഞ്ഞാൽ ചിലപ്പോൾ അത് പ്രശ്നമാവില്ല എന്നുള്ള കാര്യം ആലോചിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നാളെ ട്രോൾ ഇറങ്ങുമെന്ന് എനിക്ക് നല്ല ഉറപ്പുമുണ്ട്. അപ്പം ട്രോളർമാർക്ക് ജീവിക്കണ്ടേ, നമ്മളൊക്കെ പറയുന്ന എന്തെങ്കിലും കൊണ്ടാണ് അവർ വെയിറ്റ് ഇഷ്ടം. ഇരുന്ന് ആ ഒരു മണിക്കൂറിൻ്റെ ആ എപ്പിസോഡ് കണ്ട് അനുവിൻ്റെ വായുന്നു അല്ലെങ്കിൽ ആരുടെങ്കിലും വായുന്നൊക്കെ ഇരുന്ന് നോക്കിയിട്ടാണ് അവർ എഡിറ്റ് ചെയ്ത് അവർ ട്രോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കണം, പിന്നെ നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കണം, അതിനുവേണ്ടിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. ഞാൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇനിയും പൊട്ടത്തരങ്ങൾ ആവർത്തിക്കും, മണ്ടത്തരങ്ങൾ പറയും, എന്തെങ്കിലും കാണിച്ചു കൂട്ടും. അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യം. എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയൊക്കെ സപ്പോർട്ടുമാണ്. നീ കാണിച്ചു, നീ ഒറിജിനൽ, നീ അങ്ങനെ ലൈഫിൽ അങ്ങനെ അല്ലല്ലോ, കോമഡിയിൽ അങ്ങനെയല്ലേ എന്ന് പറയാറുണ്ട്. നെഗറ്റീവ് കമന്റ്സ് എല്ലാം ഇഗ്നോർ ചെയ്യുക. അതെ, അനു എങ്ങനെയാണോ അതുപോലെ തന്നെ, ബിക്കോസ് അത് അത് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതെ, ഉറപ്പായും. ഇപ്പം എല്ലാത്തിനും ഒരു സമയമുണ്ട്. അപ്പം ആ ഒരു സമയം അനുവിൻ്റെ ജീവിതത്തിൽ ഉടനെ തന്നെ ഉണ്ടാകട്ടെ. നമ്മളൊക്കെ വെയിറ്റ് ചെയ്യാണ് ഒരു വലിയ നടിയായിട്ട് കാണുന്നതിനായിട്ടോ. അപ്പോഴും നമുക്ക് വന്ന് ഇങ്ങനെ ഇന്റർവ്യൂ പിന്നെ ഉറപ്പായിട്ട്. അപ്പം എന്തായാലും അനു, താങ്ക് യു സോ മച്ച് നമ്മുടെ ഈ ഒരു വിമൻ ടോക്ക് ടൈമിൽ എത്തി നമ്മുടെ പ്രേക്ഷകരുമായിട്ട് വിശേഷം പങ്കുവച്ചതിൽ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. പ്രേക്ഷകരോട് എന്താ പറയുന്നത്? പിന്നെ നിങ്ങളോട് പറയേണ്ടത്, ഇത്രയും സമയം എൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചു, നിങ്ങൾ ഇന്ന് കണ്ടതിൽ ഒരുപാട് എന്താ പറയണ്ടേ, ബോറടിപ്പിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം. വിമൺ ടോക്ക് ടൈമിലെ എല്ലാ വ്യൂസിനും എൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു. വിമൺ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആസ്വദിക്കുക.